നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം കിംസ് ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ അൻസാർ താഹിറാണ്. നമസ്കാരം ഡോക്ടർ. വളരെ സാധാരണമായി ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും എന്ന രീതിയിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് പ്രമേഹം. പ്രമേഹം എത്ര തരത്തിലുണ്ടെന്നൊന്ന് പറയാം. പ്രമേഹം സാധാരണഗതിയിൽ 4 തരം പ്രമേഹ രോഗങ്ങളുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് 2 എണ്ണം type 1 diabetes mellitus ആൻഡ് type 2 diabetes mellitus. 3rd എന്ന് പറയുന്നത് പ്രഗ്നൻസിയുമായിട്ട് അസോസിയേറ്റഡ് ഡയബറ്റീസ്. പിന്നെ ഒരു വിഭാഗം ഡയബറ്റീസ് വരുന്നത് പറയുന്നത് ബാക്കിയുള്ള ചില വേറെ ചില അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ വേറെ ചില ചികിത്സാവിധിയുടെ ഭാഗമായിട്ടോ വരുന്ന, ഫോർ എക്സാമ്പിൾ സ്റ്റീറോയിഡോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഡയബറ്റീസാണ് വരുന്നത്. അങ്ങനെ നമുക്ക് 4 തരം ഡയബറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് type 2 diabetes mellitus. ഇതിന് കാരണം എന്ന് പറയുന്നത് ഒരു നമുക്കിപ്പോൾ നമ്മുടെ ഓരോ ഇപ്പോഴൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, നമ്മുടെ അർബനൈസേഷൻ വരുന്നത് കൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെയധികം കൂടുതലാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുന്നത് കൊണ്ടാണ് ഈ type 2 diabetes mellitus സാധാരണഗതിയിൽ വളരെയധികം കൂടുന്നത്. ഇതിൽ ഏകദേശം ഒരു 90% type 2 diabetes mellitus. ഈ type 2 diabetes mellitus നമ്മളിപ്പോൾ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 7% ഇന്ത്യക്കാർ type 2 diabetes mellitus ബാധിതരാണ്. ഇതിൽ 350 ദശലക്ഷം ആൾക്കാരാണ് വേൾഡ് വൈഡ് ഉള്ളതെങ്കിലും ഇതിനകത്ത് ഏകദേശം ഒരു 60 ദശലക്ഷം ആൾക്കാർ type 2 diabetes mellitus ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു ആവറേജ് വ്യക്തമായ കണക്കുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു ഓൾമോസ്റ്റ് ഒരു 7% ഇന്ത്യക്കാർ type 2 diabetes mellitus ബാധിതരാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്താണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പ്രമേഹത്തിന്റെ, ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. പ്രമേഹം രോഗമുള്ളവർക്ക് ലൈംഗിക ഉത്തേജനം കുറവായിരിക്കും എന്നറിയാൻ? അതെ അതെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വളരെ ദീർഘകാലം, ഈ ഡയബറ്റീസ് മെലിറ്റസിൻ്റെ കോംപ്ലിക്കേഷൻ വളരെ നാളുകൾ കഴിഞ്ഞേ വരാറുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത ഒരു ഡയബറ്റീസിന് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരാൻ വളരെ ലേറ്റായിട്ടേ വരൂ. പക്ഷേ ഡയബറ്റീസ് മെലിറ്റസിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് നാഡീവ്യൂഹങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ രക്തധമനികളുണ്ടാകുന്ന പ്രശ്നങ്ങളും കാരണം ലൈംഗിക ഉത്തേജനം കുറവായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു അസുഖം മിക്കവാറും പേര് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ തന്നെ അത് ഏറ്റവും ആദ്യം തന്നെ അത് മനസ്സിലാക്കുകയും അങ്ങനെയുള്ള എമർജൻസി ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സഹായം തേടുകയും വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ പ്രധാനമായും ഇതിന് ചികിത്സാവിധികളുണ്ട്. പക്ഷേ അത് വളരെ എഫക്റ്റീവ് ആണോ എന്നുള്ളത് ഓരോ രോഗികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ രോഗികളെ ആശ്രയിച്ചിരിക്കും. മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് നമുക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യണം. പിന്നെ ഈ ഇങ്ങനെ ഉത്തേജനക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഡയബറ്റീസ് ആണോ അതേ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യം കൂടി നമുക്ക് കണ്ടുപിടിച്ചു അതിനുള്ള ചികിത്സാവിധി തേടണം. ഇനി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രധാനം എന്ന് പറയുമ്പോഴേക്ക് ഈ ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ള ആളിന് ബാക്കിയുള്ള ശരീരത്തിൻ്റെ ബാക്കിയുള്ള അവയവങ്ങൾക്കും കേടുപാട് സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു വിദഗ്ധനായ ഒരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഡയബറ്റീസ് മാനേജ് ചെയ്യുന്ന ആളിനെയോ എൻഡോക്രിനോളജിസ്റ്റിനെയോ കണ്ടിട്ട് നിങ്ങൾ അത് വ്യക്തമായി ഒന്ന് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. വ്യക്തമായി അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഉത്തേജന പ്രശ്നം വന്നു കഴിഞ്ഞാൽ, പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഡയബറ്റീസ് കൊണ്ട് മാത്രം ആവണമെന്ന് കാരണമില്ല. പക്ഷേ മോസ്റ്റ്ലി അത് ഡയബറ്റീസ് കൊണ്ട് തന്നെ ആയിരിക്കാം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാനത് കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ നിന്ന് വിളിക്കുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ആ സംസാരിച്ചോളൂ. ഹലോ, ആ കേൾക്കാം, പറഞ്ഞോളൂ. താങ്കളുടെ ടിവിയുടെ വോളിയം അല്പം കുറച്ച് വെച്ചോളൂ. ഇത് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചോളൂ. ആണ് ആണ്, നമ്മുടെ type 2 diabetes mellitus ഒരു നല്ലൊരു ഘടകം പാരമ്പര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് നിങ്ങളൊരു ഒരു ഡയബറ്റിക് രോഗി അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡയബറ്റിക് രോഗിയാണോ? ഹലോ, ആ നിങ്ങൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ള ഒരാളാണോ?
ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡയബറ്റീസ് രോഗം നിങ്ങൾക്ക് ഇല്ലാത്തടത്തോളം അല്ല, നിങ്ങളുടെ പാരൻസിന് ഉണ്ടായിരുന്ന അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 33 വയസ്സ്. 33 വയസ്സുള്ള ഒരാൾ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ശരീരഭാരം വളരെ കൂടുതലും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നിലുള്ള ബ്ലഡ് ഷുഗറും ബാക്കിയുള്ള അനുബന്ധ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അതായത് പാരൻസ് ഡയബറ്റീസ് ആണെങ്കിൽ ഡയബറ്റീസ് അവരെ സന്താനങ്ങളിൽ, കുട്ടികളിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് ചില പ്രത്യേക റിസ്ക് ഫാക്ടറുള്ള ആൾക്കാർക്ക് സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളൊരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറോ അല്ലെങ്കിൽ ബാക്കി HbA1c എന്ന് പറയുന്ന ടെസ്റ്റോ നമുക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ഹൈ റിസ്ക് ഗ്രൂപ്പുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള, ഇപ്പോൾ കോളർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് സാധ്യതയുള്ളവർ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ചെക്കപ്പുകൾ ചെയ്യേണ്ടതായിട്ട്? അതായത് നമ്മുടെ BMI എന്ന് പറയുന്ന ബേസൽ മാസ് ഇൻഡെക്സ്, ബോഡി മാസ് ഇൻഡെക്സ്, ഇത് ഒരു നല്ല ഭാരമുള്ള ആളാണെങ്കിൽ, BMI നമുക്കൊരു 25-30 മേലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇവരെ നമുക്ക് പാരൻസ് ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവരെ ആദ്യമായിട്ടൊരു നമുക്കൊരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമുക്ക് നോക്കാം. ഇവർ എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നോ നമുക്കൊരു ചെറിയ വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്കൊരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം. ഇവർ ചെയ്തിട്ട് അത് നോർമലാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. അതിനുവേണ്ടി പ്രത്യേകിച്ച് പിന്നെ ചെയ്യണമെന്നില്ല. പിന്നെ ഒരു മൂന്ന് വർഷം നമുക്ക് നോക്കാം. പക്ഷേ ഇതൊരു റിസ്ക് ഫാക്ടറും ഇല്ലാത്ത ഒരാൾ, അതായത് സാധാരണഗതിയിൽ Type 2 ഡയബറ്റീസ് മെലിറ്റസിന് റിസ്ക് ഫാക്ടറുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നല്ല തടി ഉള്ള ആൾക്കാർ, പിന്നെ സെഡൻറി ഹാബിറ്റ്, അധികം ജോലിയൊന്നും ചെയ്യാത്ത, എക്സസൈസൊന്നും ചെയ്യാത്ത ആൾക്കാർ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകൾ എടുക്കുന്ന ആൾക്കാർ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ അമിതഭാരമുള്ള കുട്ടി ഉണ്ടായ സ്ത്രീകൾ, ഇവരൊക്കെ ഡയബറ്റീസ് കൂടാൻ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് സ്ക്രീൻ ചെയ്തിരിക്കണം. ഇല്ല, ഇങ്ങനെ ഇല്ലാത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ 45 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്തിരിക്കേണ്ട ആവശ്യമാണ്. മിക്കവാറും നമ്മുടെ ഫിസിഷ്യൻസോ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർമാർ ഇങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് വരുമ്പോഴേക്ക് നമ്മൾ റാൻഡമായിട്ടൊരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യാറുണ്ട്. ചെയ്തിട്ട് നോർമലാണെങ്കിൽ പിന്നെ നമുക്കൊരു സാധാരണഗതിയിൽ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്ന ഒരു 3 കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രമാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, നമസ്കാരം സാറേ. സാർ നമസ്കാരം. സാറേ, ഞാൻ 3 എനിക്ക് ഡയബറ്റിക് ഉണ്ട്. 20 ആണ് എനിക്ക് ഏജ് ഉണ്ട്. അപ്പം എനിക്ക് ഷോൾഡർ പെയിൻ ഭയങ്കരം, രണ്ട് ഷോൾഡറിന്. ഓക്കെ, ഞാനിപ്പം കഴിക്കുന്ന ഗുളിക ഗ്ലൈസിഫൈ ജി വന്നാണ്. കൃത്യമായിട്ട് കഴിക്കാറില്ല, വയസ്സുള്ള നിങ്ങള് ആദ്യം ഈ ഷോൾഡർ പെയിന്റെ കാര്യത്തിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗ്ലൈസിഫേജ് നല്ല ഒരു മോളിക്യൂൾ, നല്ല ഒരു മരുന്നാണത്, അത് നിങ്ങൾ സ്ഥിരമായി കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെറുപ്പക്കാരിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർ ഈ ഡയബറ്റീസ് കോംപ്ലിക്കേഷൻ വരാൻ ദീർഘനാളെടുക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ മരുന്ന് മാറി കുറച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഒന്നുകിൽ നിങ്ങളത് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് സ്ഥിരമായി കഴിക്കുക എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും HbA1c ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഡയബറ്റീസ് നല്ലപോലെ കൺട്രോൾഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഷോൾഡർ പെയിൻ, അത് ഡയബറ്റീസിന് സാധാരണ ആൾക്കാർക്ക്, ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് സാധാരണഗതിയിൽ പെരി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ 29 വയസ്സായ ഒരാളാകുമ്പോഴേക്ക് അതിനുള്ള സാധ്യത വളരെ കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഓർത്തോപീഡിഷ്യനെ കാണുക, ഒരു നല്ല ഒരു ഫിസിഷ്യനെ കാണുക, അല്ലെങ്കിൽ ഡയബറ്റീസ് മാനേജ് ചെയ്യുന്ന ഒരാളെ കാണുക. ഡയബറ്റീസ് നല്ലപോലെ കൺട്രോളാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഈ ഷോൾഡർ പെയിൻ വേറെ ഒരു കാരണം കൊണ്ട് അല്ല എന്നുള്ളതും കൂടെ നിങ്ങൾ ഒന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? നേരത്തെ വിളിച്ചാലോ ഞാൻ. ഹലോ ഹലോ, സംസാരിച്ചോളൂ സംസാരിച്ചോളൂ. ഞാന് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് പൊയ്യന്നു വരുന്നത്. കണ്ണൂർ ജില്ല സംസാരിച്ചോളൂ, കേൾക്കാം. ഞാന്
49 വയസ്സായിപ്പോ. ഓക്കെ, താങ്കളുടെ ടിവിയുടെ വോളിയം കുറച്ച് വെച്ചോളൂ, എന്നിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ചോളൂ. നിങ്ങൾ പറയുന്നത് കേൾക്കാം, സംസാരിച്ചോളൂ. ആ ഇപ്പൊ 49 വയസ്സായി. ഞാനിപ്പോ ട്രെഡ്മില്ല് ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ 4 പ്രാവശ്യം വളരെ ശക്തമായിട്ട് ട്രെഡ്മില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രെഡ്മില്ല് ചെയ്തിട്ടും പിന്നെ തടി കുറയുന്നില്ല. ഇപ്പൊ എന്ന് വെച്ചാൽ 92 കിലോ ഭാരമുണ്ട്, പിന്നെ കുറച്ച് വിശപ്പും കുറച്ച് കൂടുതലാണ്. എന്താ സംഭവം? നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ള ആളാണോ? ആ, ഡയബറ്റിക് ഉള്ള ആളാണ്. നിങ്ങളുടെ ഹൈറ്റ് എത്ര? നിങ്ങളുടെ ഹൈറ്റ് ഏകദേശം? ഓക്കെ, നിങ്ങളുടെ ഹൈറ്റ് ഏകദേശം എത്ര ഉണ്ടാവും? നിങ്ങളുടെ ഹൈറ്റ് എത്രയുണ്ടാവും? ഹൈറ്റ് 5.5. ഓക്കെ, നിങ്ങൾ ഫാസ്റ്റ് ഈ അടുത്ത് എപ്പോഴെങ്കിലും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? താങ്കളുടെ ടിവിയുടെ ഓളി അല്പം കുറച്ച് വെച്ചോളൂ. ആ, കേൾക്കാമോ? എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ. ഇത്തരത്തിലുള്ള പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെയധികം വിശപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ വണ്ണം അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നില്ല. ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി, ഡയബറ്റീസ് ഉള്ള രോഗികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതമായ വിശപ്പാണ്. അപ്പോൾ അവർ നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത്, നമ്മുടെ രോഗികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവരെ വിശപ്പുള്ളിടത്തോളം കാലം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. അത് ഡയബറ്റീസിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ അമിത ഭാരം കൂടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഒരു ന്യൂട്രീഷനിസ്റ്റ്, നല്ലപോലെ ഭക്ഷണ ക്രമീകരണം വേണം. അത് നിങ്ങളുടെ ഡോക്ടർ, അവരുടെ ഡോക്ടറിനെ അവർക്കത് പഠിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് നമുക്ക് ഈ ആഹാര കാര്യങ്ങളെ കുറിച്ച് അഡ്വൈസ് തരുന്ന ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് അവരുടെ അടുത്ത് നമുക്ക് പോയി എത്രമാത്രം ഭക്ഷണം നമുക്ക് അനുവദനീയമാണെന്ന് കണ്ട് പഠിക്കുക. രണ്ടെന്ന് പറഞ്ഞാൽ റെഗുലറായിട്ടുള്ള എക്സസൈസ്. ഒരു പ്രമേഹ രോഗി ഒരു ആഴ്ചയിൽ 150 മിനിറ്റോളം എക്സസൈസ് ചെയ്യണം. അതും 150 മിനിറ്റ് ഗൈഡ് ലൈൻസൊക്കെ പറയുന്നതാണ്. എന്നാൽ തന്നെയും അതിൽ കൂടുതൽ, ഏകദേശം ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ ഒരു ദിവസം നല്ല രീതിയിൽ ശ്വാസോച്ഛ പ്രക്രിയയും ഹാർട്ട് റേറ്റും ഹൃദയടുപ്പും ഒക്കെ കൂടുന്ന രീതിയിൽ നല്ല ആയാസമുള്ള എക്സസൈസ് അവർ ചെയ്യേണ്ടതാണ്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്തുനിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 60 വയസ്സുണ്ട്. എനിക്ക് ഡയബറ്റീസ് തുടങ്ങിയത് 45 വയസ്സിലാണ്. ഓക്കെ, എന്റെ മകന് ഇപ്പൊ 40 വയസ്സുണ്ട്. ഞാൻ വിവാഹം കഴിക്കുന്നത് 26 വയസ്സിലാണ്. ഓക്കെ, ശരി. അപ്പൊ എനിക്ക് 26 വയസ്സിൽ ഇല്ലായിരുന്നു. എനിക്ക് എന്റെ മകന് ഇങ്ങനെ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്? ഉണ്ട്, നിങ്ങളുടെ മകന് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക്, നിങ്ങൾ ഗുളികകളല്ലേ കഴിക്കുന്നത്? അതെ, ഇൻസുലിൻ മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മകനും വരാനുള്ള സാധ്യതയുണ്ട്. പുള്ളിക്ക് ആദ്യമേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് പുള്ളിക്ക് നിങ്ങളുടെ മകന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം, നല്ല റെഗുലറായിട്ടുള്ള എക്സസൈസ്, അമിത ഭാരമുണ്ടെങ്കിൽ ഭാരം കുറയ്ക്കുക. റെഗുലറായിട്ടുള്ള എക്സസൈസും അമിത ഭാരം കുറയ്ക്കുന്ന വഴി നമുക്ക് നല്ലൊരു പരിധി വരെ ഈ ഡയബറ്റീസ്, നമുക്ക് റിസ്ക് ഫാക്ടറുള്ള, അതായത് ഫാമിലി റിസ്ക് ഫാക്ടറുള്ള ഡയബറ്റീസ് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. പിന്നെ പുള്ളി അമിത ഭാരമുള്ള ആളാണെങ്കിൽ, നമ്മൾ നേരത്തെ ഈ പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ അനുബന്ധ HbA1c അല്ലെങ്കിൽ അനുബന്ധമായ ടെസ്റ്റുകൾ നമുക്ക് ചെയ്തിട്ട് നമുക്ക് പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞ് ഇല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ കഴിയുമ്പോഴേക്ക് നമുക്ക് ഒരു ഡയബറ്റീസ് വീണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം. പക്ഷേ ഒരിക്കലും ഭക്ഷണ ക്രമീകരണവും ശരീരഭാരം കൺട്രോൾ ചെയ്യുന്നതും നിങ്ങൾ നിർത്തരുത് മകൻ്റെ കാര്യത്തിൽ. ഡോക്ടർ, ഇപ്പോൾ ഡയബറ്റീസ് കണ്ടെത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് HbA1c എന്ന് പറഞ്ഞു. ഈ ടെസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഇതിലൂടെ എന്താണ് കണ്ടെത്തുന്നത്? HbA1c എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ്. അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ, നമ്മുടെ സാധാരണ രക്തത്തിൽ ചുവപ്പ് നിറഞ്ഞിരുന്ന ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിനിൽ ഗ്ലൂക്കോസ് വന്ന് അടിഞ്ഞിട്ടുണ്ട്, ഗ്ലൂക്കോസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന പെർസെൻറ്റേജാണ് നമ്മൾ HbA1c എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ പണ്ട്, വളരെ പണ്ട് 2009 കാലഘട്ടത്തിന് മുന്നേ വരെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിച്ചിരുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗറാണ്. പക്ഷേ ഈ HbA1c എന്ന് പറയുന്നത്, ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇതിന് മുന്നേ എപ്പോഴും ഭക്ഷണം കഴിച്ചു എന്നുള്ളത് അനുസരിച്ച് ഇതിൻ്റെ വ്യത്യാസം വരും. എന്നാൽ HbA1c ഒരിക്കലും ഇങ്ങനെ വ്യത്യാസം വരത്തില്ല. HbA1c കഴിഞ്ഞ 3 മാസത്തിൽ എങ്ങനെയായിരുന്നു നമ്മളെ ഷുഗർ കൺട്രോള് അല്ലെങ്കിൽ ഡയബറ്റിക് കൺട്രോൾഡ്,
അതനുസരിച്ച് നമുക്ക് വേരി ചെയ്യും. അപ്പോൾ 2009 മുതൽ നമ്മുടെ ADA അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ HbA1c നമ്മുടെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആയിട്ട്, നമ്മുടെ ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റായിട്ട് നമ്മൾ അംഗീകരിച്ചു. അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 5.7 താഴെ ആയിരിക്കണം. 5.7 to 6.4 എന്ന് പറഞ്ഞാലത് പ്രീ ഡയബറ്റീസ്, ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്, എന്നാൽ ഡയബറ്റീസ് ഇല്ല. മോർ ദാൻ 6.5 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ്. മോർ ദാൻ 6.5 ഉള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട്. ഡോക്ടറായി തുടരുന്നു. ഡോക്ടർ, പ്രമേഹത്തിനുള്ള നൂതന ചികിത്സാ രീതികൾ എന്തെല്ലാമാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ പ്രമേഹത്തിൻ്റെ രോഗികളുടെ എണ്ണം കൂടുന്നത് പോലെ തന്നെ നമുക്ക് പ്രമേഹത്തിന് പുതിയ മരുന്നുകളും കൂടുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇപ്പോൾ പറയാവുന്നത് മെയിനായിട്ട് നമുക്ക് ഇൻസുലിനും പുതിയ തരം ഇൻസുലിനും പുതിയ തരം മരുന്നുകളുമാണ്. ഈ പുതിയ തരം മരുന്നുകൾ, ടാബ്ലറ്റ്സുകൾ, അതിനകത്ത് ഗ്ലിപ്റ്റിൻ ഗ്രൂപ്പ്സ് ഓഫ് ഡ്രഗ്സ് നല്ല രീതിയിൽ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. മിക്കവാറും അത് ഇതിൻ്റെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഫോർഡബിലിറ്റിയാണ്. അത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഒരു 40 രൂപ 50 രൂപ ഒരു ദിവസം നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരും. പക്ഷേ എന്നാൽ തന്നെയും നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഡ്രഗ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തേത്, നമുക്ക് പണ്ടുണ്ടായിരുന്നത് പോലെ ഉള്ള ഇൻസുലിൻ അല്ല ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമുക്ക് പുതിയ ഇൻസുലിൻ അനലോഗ്സ് ഉണ്ട്. ഈ ഇൻസുലിൻ്റെ ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, അത് വളരെ പെട്ടെന്ന് നമുക്ക് പണ്ടല്ല ഇപ്പോഴും അങ്ങനെയാണ്, 30 മിനിറ്റ്സ് മുന്നേ നമ്മൾ ഇൻസുലിൻ എടുത്തിരിക്കണം, 15 to 13 മിനിറ്റ്സ് എടുത്തിരിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മുടെ പുതിയ ഇൻസുലിൻ നമ്മൾ അത് അങ്ങനെ മറന്നുപോയാൽ തന്നെ നമുക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് എടുത്താലും നമുക്ക് അതിൻ്റെ ഒപ്റ്റിമൽ ആക്ഷൻ കിട്ടും. പിന്നെ നമുക്ക് ഇൻസുലിൻ ഒരു ദിവസം 3 നേരം അല്ലെങ്കിൽ 2 നേരം ഒക്കെ നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ നമുക്ക് ദിവസേന 1 നേരം മാത്രം എടുക്കാൻ പറ്റുന്ന ഇൻസുലിനുകളും അവൈലബിളാണ്. സോ നമുക്ക് രോഗികളുടെ എണ്ണം കൂടുന്നത് പോലെ തന്നെ നമുക്ക് മരുന്നുകളുടെ എണ്ണം, മരുന്നും നല്ല രീതിയിലുള്ള, നമുക്ക് കുറച്ചുകൂടെ പേഷ്യൻറ്റ് സേഫ്റ്റി ആയിട്ടുള്ള മരുന്ന് വരുന്നുണ്ട്. ഈ മരുന്നുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന അവസ്ഥയും കുറയ്ക്കാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഗൾഫിൽ ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ പേര് ഗോവിനാഥ പണിക്കരുന്ന. നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ 4-5 വർഷം ഡയബറ്റീസ് പേഷ്യന്റ്. ഞാനിപ്പം തുടർച്ചയായിട്ട് കഴിക്കുന്ന ക്ലിം 2 എന്നുള്ള ഗുളികയാണ്. ക്ലിം 2. അപ്പൊ എനിക്ക് എപ്പം രാവിലെ ഫാസ്റ്റിംഗ് ചെക്ക് ചെയ്താൽ ഒരു 110 120 ഒക്കെ ഉണ്ട്. വെരി ഗുഡ്. ഇന്നലെയും ചെക്ക് ചെയ്തിരുന്നു. അന്നേരം എനിക്ക് ഇതിന്റെ മെഷീൻ ഒക്കെ ഉണ്ട്. ഞാൻ ദിവസം ഒരാഴ്ച ചെക്ക് ചെയ്യും. ഇപ്പൊ ഇതിനെ ഇവിടുന്ന് ഹെൽത്ത് സെന്ററിൽ നിന്ന് മരുന്നുകളെ കിട്ടും. അത് കഴിച്ച ശേഷം ഭയങ്കര ഡയറ്റ് ആയി. ഭയങ്കര 1000 ഗുളിയായിരുന്നു. ഗ്ലൂക്കോസ് 1000 ആയിരുന്നു. ഞാനങ്ങ് ഒഴിവാക്കി. എനിക്ക് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സാറേ, ഇപ്പൊ കഴിഞ്ഞ വളരെ പറഞ്ഞ മാതിരി എനിക്ക് ഷോൾഡർ പെയിൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ശരി. നിങ്ങൾക്ക് ഷോൾഡർ പറഞ്ഞോളൂ. നാട്ടിൽ ചെന്ന് ഫുൾ ചെക്കപ്പ് ചെയ്തായിരുന്നു. എല്ലാം എക്കോ ചെക്കപ്പ് എല്ലാം ചെയ്തായിരുന്നു. അത് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഷോൾ ഈ 2 മാസം കഴിഞ്ഞ് ഞാൻ പോകുന്നുണ്ട് തിരിച്ച്. അന്നേരം എല്ലാം ചെയ്യണമെന്നുണ്ട്. എന്നുള്ള ടാബ്ലറ്റ് ഇത് മാത്രമേ ഉള്ളൂ? അത് നിങ്ങൾ വിദേശത്തല്ലേ വർക്ക് ചെയ്യുന്നത്? അവിടെ നിന്നാണോ മേടിക്കുന്ന ടാബ്ലറ്റ് ആണോ? അതായത് നിങ്ങൾ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആളാണെങ്കിൽ നമുക്ക് മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഈ 1000 mg ഗുളിക, അത് ഇച്ചിരി വലുതാണെങ്കിൽ തന്നെ വളരെ നല്ല ഒരു മരുന്നാണ്. അതിൻ്റെ അത് നിങ്ങൾ അത് ഒരു കഴിക്കുന്നത് ഒഴിവാക്കരുത്. രണ്ടാമത്, നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഗ്ലിമിപെറൈഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ് അത് കൂടെ കഴിക്കാം, പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ബേസിക്കലി നമ്മൾ ആ 1000 mg ആ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഗുളിക നിങ്ങൾ ഒഴിവാക്കുന്നത് ശരിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്കുള്ള നമുക്കുള്ള മരുന്നുകളിൽ ഏറ്റവും കേമൻ ആയിട്ടുള്ള ഒരു മരുന്നാണത്. അപ്പോൾ അത് ഒഴിവാക്കരുത്. പിന്നെ നിങ്ങൾ ഇനി പോകുമ്പോഴേക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യുന്നതോടൊപ്പം തന്നെ HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ ചെയ്യുക. നിങ്ങളുടെ ഡയബറ്റീസ് 4 വർഷമേ ആയിട്ടുള്ളൂ. വളരെ നല്ല പോലെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ ഗുളികകളിൽ മാത്രം ഇൻസുലിൻ എടുക്കുന്നൊരവസ്ഥ വരുന്നതിനെക്കാട്ടി നല്ലത് ഇൻസുലിൻ മാത്രം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് ടാബ്ലറ്റിൽ മാത്രം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഷോൾഡർ പെയിൻ നിങ്ങളൊരു ഓർത്തോപെഡീഷ്യൻ കൂടെ ഒന്ന് കാണിച്ചിരിക്കുക.
ആദ്യം ഒരു ഫിസിഷ്യനെ കാണിക്കുക, രണ്ടാമത് ഓർത്തോപെഡീഷനെ കാണിക്കുക. അത് ഡയബറ്റീസ് കൊണ്ട് അല്ലാത്തുള്ള ഡയബറ്റീസ് അല്ലാതെ വേറെ എന്തെങ്കിലും കാരണമല്ല എന്നും കൂടെ ഉറപ്പുവരുത്തുക. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു. ഡോക്ടർ ലൈവ് ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 നന്ദി.